ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ? ഒന്ന് പറഞ്ഞാട്ടെ ശബരിനാഥന്. പത്തനംതിട്ട അത്യാവശ്യം സൗകര്യങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലോ ശബരിനാഥൻ, അവിടെ ആർക്ക് വേണ്ടി പോകും? അങ്ങനെ റഹീം പറഞ്ഞു പോയിട്ട് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പേരുകൾ വെച്ചിട്ട് ആളുകളുടെ പേരും മറ്റേതും ഇങ്ങനെ പറഞ്ഞ ആവശ്യമൊന്നുമില്ല. അല്ലല്ല, അതിനെന്താ സംശയം? റഹീമിന് എന്താ സംശയം? റഹീമിന് എന്താ സംശയം? ഒന്ന് പറഞ്ഞേ. ഞാൻ റഹീം എന്നോ പേരുകൊണ്ട് വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി പോയേക്കാം. ഇത് ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കടി കാണിക്കുന്ന സി പി എം ആണ്. ശബരിനാഥൻ എന്ന് പേരായതുകൊണ്ട് ഞാൻ അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിക്കോ ചോദിക്കുന്നുണ്ടല്ലേ. എനിക്കുള്ളത് താനൊരു എം പി അല്ലേ, എന്തും പറഞ്ഞുകൊണ്ടിരിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു എം പി ആണെന്നുള്ള ബോധം വേണം. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, ഇനി പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. ജനങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ എം പി ആണ്, കൗൺസിൽ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് എം പി വിളിക്കുന്നത്. അപ്പർ ഹൗസിൽ നിന്നാണ് വിളിക്കുന്നത്, അപ്പർ ഹൗസിൽ എം പി ആണ്. ഇത്തരത്തിലുള്ള ഞാൻ അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് ശരിയൊന്നുമല്ല, അത് ക്ലാരിഫൈ ചെയ്താ മതി, അത് ക്ലാരിഫൈ ചെയ്താ മതി. ഞാൻ വൈകാരിക കാണിക്കും. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒരു കാര്യം ശ്രദ്ധിക്കോ, ഞാൻ കേൾക്കുകയാണ്. പറ മറുപടി പറ, ഞാൻ മറുപടി പറയട്ടെ. ഇതിനകത്ത് ശബരിനാഥനെ ഞാൻ അങ്ങ് വ്യക്തമായി കേൾക്കൂ, അങ്ങ് വ്യക്തമായി കേൾക്കുക. അനിൽ ആന്റണിക്ക് പോണോ ആന്റോ ആന്റണിക്ക് പോണോ എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താണെന്ന് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിങ്ങൾ അത്ര ലളിതമല്ല, അത്ര ലളിതമല്ല. പറയട്ടെ, കോൺഗ്രസില് ഞാൻ ചോദിക്കട്ടെ, മഹാനായ ജി കാർ പറയട്ടെ, 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 അങ്ങ് കേൾക്ക്. ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് മാഡം? മഹാനായ ജി കാർത്തികേയന്റെ, യശശീലനായ ജി കാർത്തികേയന്റെ മകൻ അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ എ കെ ആന്റണി ഇവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ എന്റെ ചോദ്യം? എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് പോകുമോ എന്നുള്ളതാണ് യുക്തിസഹമായ ചോദ്യമല്ലേ? യുക്തിസഹമായ ചോദ്യമല്ലേ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഞങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ബി ജെ പി കാർ ചെയ്യുന്നതിനേക്കാൾ ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ആളുകളുടെ മതം വെച്ചുകൊണ്ട് ബി ജെ പിയിലോട്ട് പോകുന്ന ഒരു ഹിഡൻ അജണ്ട കേരളത്തിൽ കൊണ്ടുവരുന്ന സി പി എം ആണ്. അല്ല ഈ റഹീമേ, ഫസ്റ്റ് ഓഫ് ഓൾ റഹീം ഇന്ന് കവലപ്രസംഗം നടത്തുന്ന ഒരാളല്ല. ആ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ താങ്കൾ അപ്പർ ഹൗസിലെ ഒരു എം പി ആണെന്ന് മനസ്സിലാക്കണം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവരാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അങ്ങനെ എം പി ആയിട്ടുള്ള ഒരാൾ, എന്റെ പേര് ശബരിനാഥൻ ആയതുകൊണ്ടും ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ ആയതുകൊണ്ടും ഞാൻ അനിൽ ആന്റണിക്കാണോ ആന്റോ ആന്റണിക്കാണോ ചോദിക്കുന്ന ആ ചോദ്യം, ആ ധ്വനി, ആ ചോദ്യം ശരിയല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറക്കണേ? ചാനൽ ചർച്ച വന്ന് നിങ്ങളോടും തന്നോടും വന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഇത്തരത്തിൽ പറഞ്ഞ ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ, ബി ജെ പിയെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇതുപോലെയുള്ള രാജ്യസഭ എം പിമാർ നാക്കെടുത്താൽ കള്ളം പറയുന്ന, വർഗീയ മുനവെച്ച് സംസാരിക്കുന്ന, കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം ഉണ്ടാക്കുന്ന കൂടുതൽ എം പിമാരെ ലോക്സഭ വിടണോ എന്നുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ഇതുപോലൊരു ദുർദിനം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പോട്ടെ, എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.